രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്നും നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ്, നോമ്പുകാലം ഒക്കെ ആണല്ലോ, അപ്പം ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉപകാരമായിരിക്കില്ല. അപ്പൊ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫില്ലിങ് ഈ കാണിച്ച പോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാം. അപ്പൊ ഇതിനായിട്ട് നമ്മൾ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത പഴമാണ്, പക്ഷെ ഒരുപാടങ്ങ് പഴുത്തു പോയിട്ടില്ല. അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാണ്. മധുരത്തിന് വേണ്ടി ശർക്കരയാണ് എടുക്കുന്നത്. അപ്പൊ 1/4 കപ്പ് ചിരകിയ ശർക്കര നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. ശർക്കര നല്ലപോലെ ഉരുക്കി വന്നിട്ട്, ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര ആയതുകൊണ്ട് ഇതിൽ പൊടിയൊന്നും ഇല്ല എന്നറിയുന്നത് കൊണ്ടാണ് അരിക്കാതെ ചേർത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ശർക്കര മുഴുവനും ഈ പഴത്തിൽ പിടിച്ച് വരണം. ശർക്കരയൊക്കെ ഒന്ന് വറ്റി വരുമ്പം നല്ലപോലെ നമ്മൾ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1/4 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാൻ 8 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം 4 എണ്ണം ആണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ അരികൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് അതിൽ ബട്ടർ ആക്കി കൊടുക്കുകയാണ്. ഞാൻ സാധാരണ ബട്ടർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക, അപ്പോൾ എളുപ്പമാണല്ലോ യൂസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഇനി അടുത്ത സ്ലൈസ് എടുത്തിട്ട് അതിൽ നമ്മൾ പഴം ഇങ്ങനെ വാട്ടി വരട്ടി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ആക്കി കൊടുക്കാം. ഇനി 2 സ്ലൈസും കൂടെ ഒന്ന് ചേർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ സൈഡ് ഭാഗം ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ശരിക്കും നമ്മളൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കും, കാരണം ഇത് അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കി എടുക്കുകയാണ്. അപ്പോൾ എത്രയാണ് വേണ്ട, കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കലക്കി വെച്ചാൽ മതി. ഇപ്പം നമുക്ക് വേണ്ട ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് പാകത്തിന് ചെയ്താൽ മതിയല്ലോ, വെറുതെ വേസ്റ്റ് ആക്കിയൊന്നും വേണ്ടല്ലോ. അപ്പം ഈ ഒരു കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട അടിച്ചെടുത്താലും മതി. ഇനി ഫില്ല് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിനൊന്ന് മുക്കി കൊടുക്കാം. ഞാൻ കുറച്ചെടുത്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട, അല്ലെങ്കിൽ മുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രെഡാണ് ശ്രദ്ധിക്കുക അലിഞ്ഞു പോകും. എന്നിട്ട് നമ്മളത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രെഡാണ്, അതുപോലെ ബ്രെഡ് ക്രംസും യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്, നല്ല പോലെ എണ്ണ കുടിക്കും. അപ്പോൾ പെട്ടെന്നാവും, ഇത് ഒന്നുമില്ല, ബ്രെഡ് ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് വന്നാൽ മാത്രം മതി. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. അത് 2 ഭാഗവും വെറുതെ കുറച്ച് എണ്ണയിൽ മാത്രം ഒന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പം ഈ 2 ഭാഗവും കളറ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ബ്രെഡ് വെച്ചുള്ള കിട്ടിയിലും സ്നാക്സ് ഇവിടെ റെഡിയായി. നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാം. നേന്ത്രപ്പഴമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി, ഡീപ് ഫ്രൈ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു പഴവും ബ്രെഡും വെച്ചുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.